നമസ്കാരം. തന്നിൽ അഭയം പ്രാപിക്കുന്ന ഭക്തരെ മൃത്യു തീണ്ടാതെ കാക്കുന്ന ഒരു ഭഗവാൻ കുടികൊള്ളുന്ന ഒരു ക്ഷേത്രം. ഈ മൃത്യുഞ്ജയ സന്നിധിയിൽ 9 ദ്രവ്യങ്ങൾ കൊണ്ട് ഹോമവും ശംഖാഭിഷേകവും നടത്തിയാൽ മരണം പോലും മാറി നിൽക്കുമത്രേ. വൈദ്യശാസ്ത്രം കൈവിട്ട രോഗികൾക്കും അല്പായുസ്സുള്ളവർക്കും ആയുസ്സിൻ്റെ ജാതകം തിരുത്തി നൽകുന്ന കാലസംഹാരമൂർത്തി വാഴുന്ന ഒരു ക്ഷേത്രം. ഇത് തൃപ്രങ്ങോട്ട് മഹാദേവ ക്ഷേത്രം. നോക്കാം ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും പ്രത്യേകതകളും. കാലസംഹാരമൂർത്തിയായി വാഴുന്ന ഈ ഭഗവാനെ തൊഴുതു പ്രാർത്ഥിച്ചാൽ അപമൃത്യുവും അനാരോഗ്യവും അകന്നുപോകുമത്രേ. കാലകാലനും കാലാന്തകനുമായ ഈ ഉഗ്രമൂർത്തി അനുഗ്രഹിച്ചാൽ സർവദോഷങ്ങൾക്കും മുക്തി. കാലപാശത്തിൽ നിന്നും മുക്തി നേടി മൃത്യുഞ്ജയം നേടാൻ നാനാദിക്കിൽ നിന്നും ഭക്തരിതാ വരികയും. കാലകാലനും കാലാന്തകനുമായ ഈ ഉഗ്രമൂർത്തി അനുഗ്രഹിച്ചാൽ സർവദോഷങ്ങൾക്കും മുക്തി. 9 ദ്രവ്യങ്ങൾ കൊണ്ട് ഹോമിക്കുന്ന മഹാമൃത്യുഞ്ജയ ഹോമം ഈ ക്ഷേത്രത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ആയുസ്സിൻ്റെ നീളം കുറയ്ക്കുന്ന അനാരോഗ്യത്തെയും ദുർമരണത്തെയും അകറ്റി കാലകാലനായ പരമശിവൻ ഇവിടെ വാഴുന്നു. 18 പുരാണങ്ങളിൽ അതിപ്രസിദ്ധമായ മാർക്കണ്ഡേയ പുരാണത്തിൽ നിന്നെടുത്ത കഥയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തിന് ആധാരം. മരണമുക്തി നേടിയാണ് ഭക്തർ ഇവിടെ എത്തുന്നത്. വൈദ്യശാസ്ത്രം കൈവിട്ട രോഗികൾക്കും മഹാദേവൻ ആയുസ്സിൻ്റെ ജാതകം തിരുത്തി നൽകുമത്രേ. 7 ദിവസം തുടർച്ചയായി 144 മന്ത്രം ചൊല്ലി 1008 മന്ത്രങ്ങളുടെ ശക്തി ആവാഹിക്കുന്നതാണ് മൃത്യുഞ്ജയ ഹോമം. ഡോക്ടർമാർ കൈയൊഴിഞ്ഞ രോഗികളെ പോലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശക്തിയുണ്ടത്രേ ഇവിടുത്തെ മൃത്യുഞ്ജയ ഹോമത്തിന്. ക്ഷേത്രത്തിൽ ഉപദേവതയായ പാർവതീ ദേവിയെ പരമശിവന്റെ ഇടതുഭാഗത്തായി ഉമാമഹേശ്വരി സങ്കല്പത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. പരമേശ്വരന്റെ കോപം ശമിപ്പിക്കാനാണ് പാർവതീ ദേവിയെ വാമഭാഗത്ത് ഇരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന ഉമാമഹേശ്വര പൂജ അത്ഭുത ഫലങ്ങൾ നൽകുന്നതാണ്. ഈ പൂജ 3 തവണ നടത്തിയാൽ വിവാഹ തടസ്സം എന്തുണ്ടെങ്കിലും മാറിക്കിട്ടും എന്നാണ് വിശ്വാസം. ദീർഘസുമംഗലി ഭാഗ്യത്തിനായും ഈ പൂജ ഉത്തമമത്രേ. ഇത് ഒരു മഹാശിവക്ഷേത്രമാണെന്ന് തെളിയിക്കുന്നതിനുള്ള എല്ലാ ലക്ഷണങ്ങളും നിർമ്മിതികളും ഇവിടെ ദർശിക്കുവാനാകും. തൊട്ടിയും കുട്ടിയും ചാർത്തൽ ഇവിടുത്തെ പ്രധാന വഴിപാടാണ്. 100 തൊട്ടിലും കുട്ടിയും ഇവിടെ ദർശിക്കാം. ദമ്പതികൾ തമ്മിലുള്ള കലഹത്തിനും ഇവിടെ പുഷ്പാഞ്ജലി വഴിപാടും സമർപ്പിക്കപ്പെടുന്നു. ശംഖാഭിഷേകം, വിളക്കുമാല എന്നിവയിലൂടെ ആത്മീയമായ നിർവൃതിയും സുഖവും ലഭിക്കും. ഈ ക്ഷേത്രത്തിൽ 5 ശിവലിംഗ പ്രതിഷ്ഠകളാണുള്ളത്. ഇവിടുത്തെ വിശിഷ്ടമായ ശംഖാഭിഷേകത്തിന് തന്ത്രിയുടെ സാന്നിധ്യം ആവശ്യമാണ്. ഭഗവാൻ തന്ത്രിക്ക് നേരിട്ട് ഉപദേശിച്ചു കൊടുത്ത മൂലമന്ത്രമാണ് ശംഖാഭിഷേകത്തിനായി ചൊല്ലുന്നതത്രേ. മൃത്യുവിൻ്റെ പിടിയിൽ നിന്നും മാർക്കണ്ഡേയകുമാരനെ മോചിപ്പിച്ച് കാലപാശം എറിഞ്ഞ യമനെ വധിച്ച ഭഗവാന് കലിയടങ്ങിയില്ലത്രേ. കോപമടക്കാനായി ഭഗവാൻ ഒരു വൃത്ത താപസന്റെ വേഷത്തിൽ കുളത്തിലിറങ്ങി തലയിലേക്ക് വെള്ളം കോരിയൊഴിച്ച് മനസ്സ് തണുപ്പിച്ചു. ഈ സമയം കുളത്തിലിറങ്ങിയ ഒരു നമ്പൂതിരി കുട്ടി അങ്ങയുടെ തലയിൽ ഞാൻ ജലം ഒഴിച്ചു തരാമെന്ന് പറഞ്ഞ് ജലധാര ചെയ്തു. ശാന്തചിത്തനായ ആ വൃദ്ധ താപസൻ നമ്പൂതിരി കുട്ടിയോട് ഒരാവശ്യം പറഞ്ഞു. നാളെ മുതൽ അപ്പുറത്തുള്ള ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ നീ ഇതുപോലെ ജലധാര ചെയ്യണം, അതിനുള്ള മന്ത്രവും പറഞ്ഞു കൊടുത്തത്രേ. അതാണ് പിന്നീട് ശംഖാഭിഷേകമായി പരിണമിച്ചത്. കൽപ്പുഴ ഇല്ലത്തെ ആ നമ്പൂതിരി കുട്ടിയുടെ പിന്മുറക്കാരാണത്രേ തൃപ്രങ്ങോട് ക്ഷേത്ര തന്ത്രിമാർ. വൃദ്ധ താമസ വേഷത്തിലെത്തിയ ഭഗവാൻ ചോദിച്ചു വാങ്ങിയ ശംഖാഭിഷേകം ഈ ക്ഷേത്രത്തിലെ വിശിഷ്ട വഴിപാടായി മാറുകയും ചെയ്തു. വെള്ളി കെട്ടിയ ശംഖിൽ തീർത്ഥക്കുളത്തിൽ നിന്നും എടുക്കുന്ന ജലമാണ് ശംഖാഭിഷേകത്തിനായി ഉപയോഗിക്കുന്നത്. ഭഗവാൻ കാലനെ വധിച്ച ശേഷം ശൂലം കഴുകിയെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു കുളം ഇവിടെയുണ്ട്. ശിവരാത്രി ദിനം ഈ കുളത്തിലെ ജലം ചുമന്ന നിറത്തിലാകുമത്രേ. ഈ കുളത്തിലേക്ക് ആർക്കും ഇറങ്ങാനാകില്ല. 3.5 ഉയരത്തിൽ സ്വയംഭൂലിംഗമായി പടിഞ്ഞാറോട്ട് ദർശനമായി ഭഗവാൻ കുടിയിരിക്കുന്നു. തൃപ്രങ്ങോട്ടപ്പൻ കാലാന്തകനായ ശിവനായതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ക്ഷേത്രത്തിന് സമീപം താമസിച്ചിരുന്ന മൃഗണ്ഡു മഹർഷിക്കും പത്നി മധ്രുവതിക്കും സന്താന സൗഭാഗ്യം ഇല്ലായിരുന്നു. ദുഃഖിതരായ അവർ ഏറെ കാലത്തെ കഠിന തപസ്സിനൊടുവിൽ ശിവനെ പ്രത്യക്ഷനാക്കി. വരം കൊടുത്ത് പരമശിവൻ ചോദിച്ചു, ഒന്നിനും കൊള്ളാത്ത 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന മകൻ വേണോ, അതോ എല്ലാം തികഞ്ഞ 16 വയസ്സ് വരെ ജീവിക്കുന്ന പുത്രനെ വേണോ? അല്പായുസെങ്കിലും മിടുക്കനായ മകൻ മതി എന്ന് മൃഗണ്ടു. അങ്ങനെ മധ്രുവതി ഗർഭം ധരിച്ചു, പ്രസവിച്ചു. സുന്ദരനും മിടുക്കനും ഗുണവാനുമായിരുന്നു മാർക്കണ്ഡേയൻ. 16 പിറന്നാളിന് ജാതകവശാൽ അവന് മരണസമയമെടുത്തു. മാതാപിതാക്കൾ ദുഃഖിതരായി അവനെ കൊണ്ടുപോകാനായി കാലൻ മരണപാശവുമായി എത്തി. അപ്പോഴവൻ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയായിരുന്നു അത്രേ. കാലനെ കണ്ടു ഭയന്ന മാർക്കണ്ഡേയൻ നാവാമുകുന്ദനോട് രക്ഷയ്ക്കായി യാചിക്കുന്നു. മാർക്കണ്ഡേയന് 12 കല്ലുകൾ സമ്മാനിച്ചുകൊണ്ട് തൻ്റെ ശ്രീകോവിലിൻ്റെ പടിഞ്ഞാറേ വാതിൽ അവന് വേണ്ടി തുറന്നുകൊടുത്തു. കുമാരൻ അതിലൂടെ ഇറങ്ങി ഓടി. കാലൻ അടുത്തു വരുമ്പോൾ കല്ലുകൾ ഓരോന്നായി എറിഞ്ഞകറ്റി.
തൃപ്പങ്ങോട്ട് ക്ഷേത്രത്തിലെത്തും മുൻപ് കല്ലുകൾ തീർന്നു. ക്ഷേത്രനടയിൽ എത്തിയപ്പോൾ ഒരു പേരാൽ വഴിമുടക്കി നിൽക്കുന്നു. അവന് വഴിയുണ്ടാക്കാനായി പേരാൽ നെടുകെ പിളർന്നു. അവനോടി ചെന്ന് അടുത്തുള്ള ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. കോപാക്രാന്തനായ കാലൻ അവനെതിരെ കയറെറിഞ്ഞു. മാർക്കണ്ഡേയനും ശിവലിംഗവും കയറിൻ്റെ കുരുക്കിൽപ്പെട്ടു. ശിവലിംഗത്തിൽ നിന്നും ഉത്ഭവിച്ച ക്രുദ്ധനായ പരമശിവൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ശൂലം കൊണ്ട് കാലനെ വധിച്ചു. തൻ്റെ ഉത്തമ ഭക്തനായ മാർക്കണ്ഡേയന് ഇന്നും 16 വയസ്സായിരിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചത്രേ. തുടർന്ന് തൃപ്പാദം കൊണ്ട് 3 അളന്ന് പ്രധാന ശ്രീകോവിലുള്ള സ്ഥലത്ത് സ്വയംഭൂവായി അവതരിച്ചുവത്രേ. കേരളത്തിൽ അപൂർവമായി ഗജപ്രഷ്ടാകൃതിയിൽ 2 നിലകളായി പണിതീർത്തതാണ് ക്ഷേത്ര ശ്രീകോവിൽ. സ്വയംഭൂലിംഗമായതിനാൽ യാതൊരുവിധ മിനുക്കുപണികളും നടത്തിയിട്ടില്ല. മാർക്കണ്ഡേയന് രക്ഷപ്പെടാൻ തുറന്നുകൊടുത്ത ശേഷം അടച്ച നാവാമുകുന്ദ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നട പിന്നീടൊരിക്കലും തുറന്നിട്ടില്ലത്രേ. ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തിന് കാരണക്കാരനായ നാവാമുകുന്ദ പ്രതിഷ്ഠയും ഇവിടുണ്ട്. അനാദികാലം മുതൽക്കുള്ള പൂജകൾ ഏറ്റുവാങ്ങി സംതൃപ്തനായി വിളങ്ങുന്ന ഭഗവാൻ ഭക്തരെ മരണഭയത്തിൽ നിന്നും രോഗശയ്യയിൽ നിന്നും അപമൃത്യുവിൽ നിന്നും രക്ഷിച്ച് കാലകാലനായും മൃത്യുഞ്ജയനായും ഇവിടെ വാഴുന്നു.